ഏതായാലും ഇവിടെ അങ്ങനെ അത് ലാഭമോ നഷ്ടമോ ഒന്നും നമുക്കറിയില്ല. 400 രൂപയാണ് അത് കൂടുതലും കുറവും ഇല്ല. അത് ഒറ്റ വില 400 രൂപ. അത് ആണാടാവാം പെണ്ണാടാ, പിന്നെ ഉള്ളത് വരുന്നെങ്കിൽ നല്ലതിനെ പിടിക്കാം. അത് കാശ് വരുന്നത് നല്ലതല്ല പിടിക്കും. ഇന്ന് ഒരു അടിപൊളി ഫാമിലാണ് ഞാനുള്ളത്. നമ്മുടെ കൊല്ലം ജില്ലയിലെ ഓടനാവട്ടം വെളിയം. ശരിക്കു പറഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ യഥാർത്ഥ പേര് കുടവട്ടൂർ എന്നാണ്. അവിടെ നമ്മുടെ ഷായി ചേട്ടൻ്റെ ഒരു റോക്കൻ ഫാമുണ്ട്. അടിപൊളി ഒരു ഫാമാണ്. ഇവിടെ ആടുണ്ട്, പശുവുണ്ട്, എരുമയുണ്ട്, എന്നു വേണ്ട സകല ജീവജാലങ്ങളും ഉണ്ട്. ഷായി ചേട്ടൻ തന്നെ സ്വന്തം പാറക്കോറിയുടെ സൈഡിലാണ് ഈ മനോഹരമായ ഫാം ഉള്ളത്. ഇനി നമുക്ക് ഈ ഫാമിൻ്റെ വിജയഗാഥയെക്കുറിച്ചും ഷായി ചേട്ടൻ്റെ ഈ മൃഗങ്ങളോടുള്ള പരിപാലനത്തെ കുറിച്ചൊക്കെ ഷായി ചേട്ടൻ ചോദിക്കാം. ദാ ഇതാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖം സുഖം സുഖം. ഞാൻ ഇവരോട് ഇങ്ങനെ സുഖമായിട്ട് കഴിഞ്ഞു പോകുന്നു. ഇവിടെ നിന്ന് സമയം പോകുന്ന അറിയാം അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഏതൊക്കെ ഇനം ആടുകളാണ് ഉള്ളത്? ആടുകളിൽ നിന്ന് തുടങ്ങാം. ഇവിടെ മെയിനായിട്ടുള്ള മലബാറിയാ. മലബാറിയായിരുന്നു ഇതാണ്. ഇവിടുത്തെ ഇവിടുത്തെ ഏറ്റവും വലിയ കുരുത്തക്കേടുള്ള ആടാ തോന്നുന്നല്ലേ? ഇവൻ ഇല്ല, ഇവൻ ആണ്ടോ അല്ല. ഇവനെ മാറ്റ സമയമായി. ഇവനെ മാറ്റണം. ഇവനെ ഇവരെ വിൽക്കാറുള്ളവരുടെയൊക്കെ തന്തവനല്ലേ? ഇവരെ ഇത് റേറ്റ് ഉണ്ട്. ഇത് പിക്മി എന്ന് പറയും. കനേഡിയൻ പിക്മി എന്ന് പറയും. ഈ കുള്ളൻ പശുവിനെ പോലെ ഉയരം കുറഞ്ഞ ആടാന്ന് തോന്നുന്നു. ഇതിന്റെ ഇവിടെ കൊണ്ടുവന്നപ്പോ രണ്ടു വന്നത്ര കൊണ്ടുവന്നത് ഭയങ്കര ഇടിയായിരുന്നു. അതിന് ആളുമായിട്ടൊന്നും വലിയ ബന്ധമില്ലാടന്ന് ഞാൻ മൂന്നാറിൽ നിന്ന് കൊണ്ടുവന്നു തന്നെ കേട്ടോ. അവിടെ ഇവിടെ ക്ലബ് മഹീദിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. ഇത് നമ്മുടെ ഇന്ത്യൻ, ഇത് കനേഡിയൻ ബീഡാ. കനേഡിയൻ പിക്മി എന്നാണ് പറയുക. പിക്മി പിക്മി ഇച്ചിരി ആക്രമണകാരി തോന്നുന്നു. ജയം പറഞ്ഞു അടങ്ങി നില്ലു ആള്. ഇല്ലല്ല, അവനൊക്കെ നല്ല ഷോള്ള. അതുകൊണ്ടിരുന്ന് നടക്കുന്നു. അവനെ കൊണ്ട് വന്നാലും മതി. അപ്പൊ കണ്ടതിനകത്തെല്ലാം കണ്ടിടന്ന് ഇരിക്കുക. കനേഡിയൻ ഫീഡാ ഇതല്ലേ? കനേഡിയൻ പിക്മി എന്ന് പറയും. പിക്മി പിക്മി. അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെ ഉള്ളത്. ഏറ്റവും റയർ സാധനം. റയർ സാധനം. പിന്നെ ബീറ്റലുണ്ട്. എല്ലാവർക്കും വന്നിട്ടുണ്ടല്ലേ. ഈ മെയിൻ ആയിട്ട് ഇതാ ഇവനാ. ഇവിടെ ഒരു കാര്യം ചെയ്യട്ടെ. ചുമക്കാതെ ആടിന്റെ ആടിനെ പിന്നെ കഴുത്ത് മുറിയാ കഴിഞ്ഞ ചുമക്കും. പിന്നെ ഇതാണ് ഇവിടുത്തെ ഈ തമിഴ്നാട്. ഇവിടുത്തെ ഇതിന്റെ മാറ്റണം. അവനെ മാറ്റണം. എത്ര വർഷം ഫാമിലുണ്ട് ഇത്? എവര് 3 വർഷം അല്ലടാ. 3 വർഷം കൊണ്ട് ചേട്ടാ കാണട്ടെ. 3 വർഷം പേരല്ലോ ഉണ്ടോ? ഇവനൊക്കെ പേരെല്ലാത്തിനുണ്ടെന്ന്. എന്തോന്റെ പേര്? എടാ കറമ്പ അവിടെ നില്ല്. ഇവിടെ എല്ലാത്തിനും പേരുണ്ട്. 100 ആട് 100 ആടി പറഞ്ഞുണ്ട്. 100 പേർക്കും പേരുള്ളതാ. ആണല്ലേ? അതെ. എവര് വിളിക്കുന്നത്? ആ കറുമ്പനാള് ശരി കുറുമ്പനാ തോന്നല്ലേ. എടാ ഇവിടെ നില്ലടാ. നമ്മുടെ ക്യാമറ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഇടിച്ചുള്ളായിരുന്നു. അപ്പൊ അവനെ കറുമ്പനും അങ്ങനെ ഇനിയിപ്പോ നമുക്ക് ഇതിനകത്തേക്കുള്ള വിശേഷങ്ങളൊക്കെ കേറാം. ഇവിടെ നമ്മളെല്ലാം ഈ കുട്ടി ആടുകളാണ് ഇടുന്നത്. കുട്ടി ആടുകളാണ് ഇവിടെ ഇടുന്നത്. ഇത് കുട്ടികളാ. ഇത് കേറ്റും. എല്ലാത്തിൻ്റെ അകത്ത് കേറ്റും. കേറ്റുമല്ലേ. എന്തായാലും നല്ല ഒരു ഒരു കാര്യം ഷാജിത്ത പറയാതിരിക്കാൻ വയ്യ. കൺഗ്രാജുവേഷൻ. കാരണം ആട്ടും കൂടോ ഇത്ര വൃത്തിയുള്ളൊരു ആട്ടും കൂട് ഞങ്ങൾ ഈ അല്ലയോ നമ്മുടെ ക്യാമറമാൻ പറയാണ്. ഇത്ര വൃത്തിയുള്ളൊരു ആട്ടും കൂട് ഈ അടുത്ത സ്ഥലത്ത് എങ്ങനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്? മിക്ക സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ കാണുന്ന ആട്ടും കൂടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വൃത്തിയില്ല. ആ സമയത്ത് ഒരു വൃത്തിയാക്കി ഇടും. പക്ഷെ ഇത് എന്ത് നീറ്റായിട്ട് ഇടണം. ഇതിൻ്റെ അകത്ത് എൻ്റെ വേസ്റ്റ് ഒന്നും ഇവിടെ നിൽക്കത്തില്ല. എല്ലാം വേറെ സ്റ്റോറി. അവിടെ താഴെല്ലാം ആട്ടം ഇടുന്നവരുണ്ട്. നോക്കി എല്ലാം നീറ്റായിട്ട് ഇടക്കത്തേ. രാവിലെ 2 മണിക്കൂറായിരുന്നു പണി. പണിയുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് മൊത്തം എത്ര ആടുണ്ട് ഇവിടെ? ഇവിടെ 2 ദിവസം മുമ്പ് 20 എണ്ണത്തിന് വിറ്റാ. അന്ന് 100 ഓളം ഉണ്ട്. ഇപ്പൊ 80 എണ്ണം കാണും. 80 ആളുണ്ട്. അപ്പൊ ഏതൊക്കെ എന്തിനെ ഒന്നും? ഇത് പിന്നെ ബീറ്റലുണ്ട്, യമുനപേരുണ്ട്, മെയിനായിട്ട് മലബാറിയാ. മലബാറിയാ ഞാൻ തുടങ്ങി. 20 ആട് വെച്ച് തുടങ്ങിയതാണ്. 20 ആട് ഒരു കൂടെ ഒരു സ്കീം വെച്ച് തുടങ്ങിയതാണ്. മലബാറിയായിരുന്നു 20. പിന്നെ അതായത് ആടിനെ കൂടെ കൂടെ മാറ്റിക്കൊണ്ട് വരണം. എല്ലാം അങ്ങനെ ഇടയ്ക്ക് വെച്ച് 10 എണ്ണം മേടിച്ച് പിന്നെ കൊടുത്തോണ്ടിരിക്കുക. 400 രൂപ കിലോ. 400 രൂപ ആണായാലും പെണ്ണായാലും പച്ചായാലും പതിനാലും എല്ലാം 400 രൂപ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ കൊളത്തുപ്പുഴ പന്നിയെ നടത്താൻ വേണ്ട ഒരു സുഹൃത്തുണ്ട് തോമസ് എന്ന് പറയും. അദ്ദേഹം വന്ന് 20 ആടിനെ ഇല്ലടാ. 20 ആട് 190 ഷാജിയുടെ 190 ഇല്ല ഉണ്ടായിരുന്നു. ഈ ആടിനെ വേണ്ടവരൊക്കെ ഷാജിയുടെ ഫാമി വന്നാൽ 400 രൂപയ്ക്ക് ആണാടായാലും ഏതായാലും ഇവിടെ അങ്ങനെ ഏതാടായാലും 400. അത് ലാഭമോ നഷ്ടമോ ഒന്നും നമുക്കറിയില്ല. 400 രൂപയാണ്. 400 രൂപ അത് കൂടുതലും ഇല്ല കുറവും ഇല്ല. ഒറ്റ വില. അത് ഒറ്റ വില 400 രൂപ. അത് ആണാടാവാം പെണ്ണാടാ, പിന്നെ ഉള്ളത് വരുന്നെങ്കിൽ നല്ലതിനെ പിടിക്കാം. അത് കാശ് വരുന്നത് നല്ലതല്ല പിടിക്കും. അപ്പൊ നമുക്ക് ഇപ്പം ആടുകളുടെ വിശേഷങ്ങളിൽ നിന്ന് ഇനി നമുക്ക് ഈ പശുവിലേക്കും. ഇതൊരു നല്ല സംവിധാനമാണ്. കാരണം
ഈ ഇതിൻ്റെ മുകളിലുള്ള ആട്ടിൻകാഷ്ടം എല്ലാം നേരെ താഴെ വിട്ട് ഈ ചരിഞ്ഞ ഈ പാത്തിയിലൂടെ ഒഴുകി വന്ന് ഇതാ ഈ ഇവിടെ ഒരു ഓട പോലെ സാധനം വെച്ചിട്ടുണ്ട്. ഇവിടാണ് വീടുന്നത്. ഇത് ക്ലീൻ ചെയ്യാൻ ഏറ്റവും സൗകര്യം, കാരണം ഇവിടുന്ന് ഒരു സൈഡിൽ ക്ലീൻ ചെയ്താൽ മതി, മുകളിലൊന്നും വലിയ പ്രശ്നമില്ല. വെള്ളം അടിച്ചു കൊടുത്താലും ഇതിവിടെ വന്ന് വീഴും. ഇതൊരു നല്ല മാതൃകയാണ്. സാധാരണ ഈ ആട് ഫാമൊക്കെ നടത്തുന്നവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മാതൃകയാണ്. ഇതാണ് നമ്മുടെ ഷാജി ചേട്ടൻ്റെ പശുവിനെയും എരുമയൊക്കെ വളർത്തുന്ന, പോത്തിനെയൊക്കെ വളർത്തുന്ന തൊഴുത്താണ്. ഇവിടെ ഈ നമ്മുടെ ടർക്കി കോഴിയൊക്കെ ഉണ്ട്. എല്ലാം ഇതിനിടയ്ക്ക് കിടന്നാണ്. ഇതൊക്കെ ഇപ്പൊ എത്ര വർഷമായ ഇന്ന് നാടൻ പശു? ഇത് നാടനാ, ഇതാണ്ട നാവളെ മേടിച്ചോണ്ട് വന്നേ. അവക്കുള്ള മൂത്ത കുട്ടി ഇത്. അത് ശരി. അവക്കുള്ള രണ്ടാമത്തെ കുട്ടി ഇത്. അതിന്റെ ഒരു മകൾ ഇത്, അതിന്റെ പേരക്കിടാങ്ങളായിരിക്കുന്നില്ല. ആ പക്ഷേ ഈ നമ്മുടെ ശരിക്കും നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ ചേക്കാളകൾ എന്നൊക്കെ പറയുന്ന കാളകളൊക്കെ അല്ല പറഞ്ഞു അതൊക്കെ ഉണ്ടത് ഭയങ്കര എഫക്റ്റ് സാധനം നിൽക്കുമ്പോൾ തന്നെ കാണാനൊക്കെ ഒരു പോത്തിക്കുന്നുണ്ട്. നമുക്കിനി ഒരു പോത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ബെല്ല എന്ന് പറഞ്ഞ ഒരു പോത്തുണ്ട്, നമുക്ക് അങ്ങോട്ട് കയറാലോ കേട്ടോ. ഇതാണ് നമ്മുടെ ചേട്ടന്റെ ബെല്ല എന്ന് പറഞ്ഞ പോത്ത്. ഇത് എത്ര കിലോ കാണും? രണ്ടു മണിയാകുമ്പോ അപ്പഴേ ചാണ്. പിന്നെ സന്ധ്യയ്ക്ക് ഏഴ് മണി വരെ എല്ലാരും നല്ല ഇണങ്ങിയൊക്കെ ചെയ്യും. ശല്യമൊന്നുമില്ല, ആരുമായിട്ടും പ്രശ്നമൊന്നുമില്ല. ഇതിനെ കണ്ടാ നമുക്ക് പേടി വരും, തൊട്ടാലും പിടിച്ചാലും ഒന്നും ചെയ്യലടാ മാമനെ. എടാ മാമനെ, സാധാരണ നിങ്ങള് പോത്തിന്റെ കടത്തൊക്കെ ചെല്ല് നിക്കാൻ തന്നെ. ഈ കൊമ്പിന്റെ സൈഡൊക്കെ എടാ, ഈ ഒറിജിനൽ കൊമ്പൊന്നും കളയരുത്. കൊമ്പൊക്കെ പോയാൽ പിന്നെ നിനക്ക് ഒരു ഭംഗിയില്ലാതായി പോകും കേട്ടോ. പിന്നെ എന്തോ വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ? എവിടെ രണ്ടുപേരാ കൊണ്ടുവന്ന എവിടെ മൂത്ത കുട്ടി എല്ലാം. അപ്പൊ നമ്മൾ ഇതേ ഇതിന് പേര് വല്ലതും ഉണ്ടോ? അവന്റെ പേര് ബെല്ല. എടാ ബെല്ല, പോയി നീരാടിയാലോ. വൈകുന്നേരത്താണ് ചാടിയാലോ. രണ്ടുമണിയല്ലേ പിന്നെ പോണം. ഇതിന് തീറ്റ നമ്മുടെ ഈ പുല്ല് മാത്രമേ ഉള്ളൂ? എല്ലാം ഉണ്ട്. അപ്പൊ ഇത് ഈ എരുമ എരുമ ഇതിന്റെ ഇതിന്റെ കുട്ടിയാണ്. കുട്ടികളല്ലേ, അടുത്ത കൊടുത്തിരിക്കുക. അത് കുട്ടിയക്കാരൊക്കെ നിക്കോ എന്റെ കുട്ടി. ഇതും വലിയ ശല്യമൊന്നുമില്ല, ശല്യോട്ടൊക്കെ നല്ല ഒരു ശല്യം. ആദ്യമായിട്ട് കണ്ടോന്ന് തോന്നുന്നു ഒരു കലിപ്പൊക്കെ ഒന്നുമില്ല. അണ്ണാ നമിച്ച് എടാ, അതിനെ കണ്ട് പേടി. എന്ത് ഡീസന്റ് ആയിട്ട് അവിടെ നിൽക്കുന്നത് നോക്കും. ഒരു ശല്യം ഇല്ല, ആണിന്റെ ഒരു അഹങ്കാരം ഇല്ല. നിനക്ക് എന്തൊരു അഹങ്കാരമാണ്. അടുപ്പമില്ലെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ ഷാജി ചേട്ടന്റെ പന്നിഫാം. ഇവിടെ ഞാൻ പറഞ്ഞ നല്ല വൃത്തിയുണ്ട്, അതാണ് ഇവിടെ വന്ന് കണ്ടാലുള്ള നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. നല്ല വീറും വൃത്തിയും എന്നൊക്കെ പച്ചമരണത്തിൽ പറയുന്ന പോലെ നല്ല വൃത്തിയോട് കൂടിയാണ് ഇതിന് കിടക്കുന്നത്. ചില ഫാമിലൊക്കെ കയറി കഴിഞ്ഞാൽ വേസ്റ്റിന്റെ വാട കാരണം അവിടെ നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും അല്ല. ഇവിടെ ഇപ്പം നമുക്ക് 3-6 എണ്ണം. ഞാൻ വിചാരിച്ച് ഈ ഇതിൽ കളർ കണ്ടപ്പോഴേ ഒറ്റ നോട്ടത്തിലല്ല പുലിക്കുട്ടി വല്ലതെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇപ്പം എത്ര വയസ്സായ? ഞാൻ കഴിഞ്ഞ നേരത്തെ 2 എണ്ണം ഉണ്ടായിരുന്നു. അത് 2 എണ്ണം 350 രൂപ കൊടുത്തത് അവര് അവിടെ കണ്ടിക്കും. സംവിധാനങ്ങളൊക്കെ ആണ് കാണിക്കാനും അല്ല, ചുമ്മാ കണ്ടിക്കാൻ വന്നില്ല, അറിയുകയും വേണ്ട. അപ്പൊ നമുക്ക് നമ്മുടെ ഷാജി ചേട്ടന്റെ പന്നി വളർത്തൽ ഫാമാണ്. അവിടെ ഇപ്പം 6 എണ്ണമാണുള്ളത്.
അപ്പോൾ ഇതിനെ ഇതിൻ്റെ ഒന്നര വർഷത്തെ ഒരു പരിചരണത്തിന് ശേഷം ഇതിനെ കശാപ്പ് ചെയ്യാൻ വേണ്ടി അത് കൊടുക്കും. അതിനുശേഷം വീണ്ടും ആ പുതിയ അടുത്തിടും അങ്ങനെയാണ് ചെയ്യുന്നത്. എന്തായാലും ഷാജേട്ടൻ്റെ ഫാമിലെ വിശേഷങ്ങൾ ഒന്നും തീരുന്നില്ല. തൊട്ടടുത്തതാ ഇവിടെ ഒരു കോഴി വളർത്തൽ ഫാമുണ്ട്. ഇനി അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ഇതിപ്പോ ഈ ചെറിയ കോഴികളല്ലയോ, ഇതിപ്പോ എത്ര നാളെ ഈ കോഴി കുഞ്ഞുങ്ങളൊക്കെ? എത്ര ദിവസം? 50 ദിവസമായില്ലേ? ഞങ്ങള് ഇത് ഒട്ട കോഴിയാ ഇതല്ലേ, അത് പോകണുണ്ടെങ്കിൽ മാറ്റും. അപ്പൊ നമുക്ക് ഇത് എത്ര ഇത് വയസ്സാവുമ്പോ അറിഞ്ഞ അറിയാൻ പറ്റും ഇത് പൂവനാണ്? ഇതൊരു 6 മാസം ആകുമ്പോഴത്തേക്ക് അറിഞ്ഞു അറിയാൻ പറ്റും. 6 മാസം അല്ല, ഒരു 3 മാസം കഴിയുമ്പോ പൂവനെ അറിയാം. പിന്നെ 6 മാസം കഴിഞ്ഞപ്പോൾ മാറണം, അല്ലെ പിന്നെ ഭയങ്കര ശല്യമായിട്ട്. നമുക്ക് ഈ ശരിക്കും ഈ മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹായങ്ങളൊക്കെ എല്ലാ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റും പിന്നെ മൃഗസംരക്ഷണ വകുപ്പും എല്ലാം നല്ല സഹായങ്ങളും അസുഖങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓടി വരും. അപ്പൊ ഷഹീച്ചേട്ടാ, നമുക്ക് ഇവിടെ ഇപ്പം ആടുണ്ട്, പിന്നെ കോഴിയുണ്ട്, പന്നിയുണ്ട്, പിന്നെ പോത്തുണ്ട്, എരുമയുണ്ട്. അതും ആടുകളിൽ വളരെ വ്യത്യസ്തമായ ഒരു ഇനം. അവിടെ ഒറ്റ നോട്ട് തീർക്കേണ്ട മാനാന്ന് തോന്നുന്നു. നിങ്ങൾ ഇവിടെ എന്തുണ്ടെന്ന് ചോദിച്ചാലേ, നിങ്ങൾ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ അത്ര ആവശ്യം മേടിച്ചു. അതാണ് ഷഹീച്ചേട്ടൻ, ഇവിടെ ഇവിടെ എന്തെല്ലാം നിങ്ങൾ പറഞ്ഞാൽ ഒരു ഫാമി ഉണ്ട് നിന്റെ ഉണ്ടെന്ന് അടുത്ത പ്രാവശ്യം അത് കാണും. അതാണ് ഇവിടെ നമ്മളിപ്പം വന്നപ്പോ ഞാൻ ആദ്യം പറഞ്ഞു ഇവിടെ ഒട്ടക പക്ഷി ഇല്ലെന്ന്, നോക്കട്ടെ എന്ന് പറഞ്ഞു അവരുടെ അവിടെ ബന്ധപ്പെട്ട ചില പൊരുപക്ഷി മുട്ട ഇട്ടിട്ട് കാര്യമില്ല. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ? കുഞ്ഞുങ്ങളെ അവർ തരുമല്ലോ. അങ്ങനെ ഉണ്ടാവുന്നില്ലെന്ന് തോന്നുന്നു, കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. എന്തായാലും ശ്രമം നടത്താം. യമുനെ കിട്ടാന്ന് എനിക്ക് വേണം താനും. ആരെങ്കിലും എനിക്ക് 4 യമു ഉണ്ടായിരുന്നു, അത് ഓരോ സാഹചര്യത്തിൽ 3 എണ്ണം. അത് 3 എണ്ണം എന്ന് വെച്ചാൽ 3 ആക്സിഡന്റിലാ 3 മരിച്ചേ. അയ്യോ, ഇപ്പൊ ഒരു പോ മാത്രമേ ഉള്ളൂ. ആരെങ്കിലും കാണുന്നവരൊരു പേടാ കിട്ടിയെനിക്ക് കൊള്ളായിരുന്നു. അപ്പൊ ഈ ഒരു എപ്പിസോഡ് കാണുന്ന പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്, നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളുടെ കൈവശമോ ഈ പെടയായിട്ടുള്ള യമു ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബന്ധപ്പെടുക. നമ്മുടെ ഷഹീച്ചേട്ടന് ആ യമുനെ വേണം, അത് പ്രത്യേകം ഞങ്ങൾ ഉറപ്പിക്കുക. ചേട്ടൻ, നമ്മളൊരു സാധാരണ ഒരാൾക്ക് ഒരു ഫാം നടത്തണം വിട്ടെന്ന് തോന്നുക, അപ്പം നമുക്ക് അത് എന്തൊക്കെ കാര്യങ്ങൾ ഒരു ആദ്യം ഒരു മുൻകരുതൽ, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ എന്നാളൊരു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, മെയിനായിട്ടുള്ള സ്ഥല സൗകര്യങ്ങളാണ്. വെള്ളമാണ് ഇതിനെ മെയിനായിട്ട്, വേസ്റ്റേജിനുള്ള സ്ഥലം വേണം. ഒരു വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചാൽ ഒറ്റ ചെവരൊരു വീടുണ്ടെങ്കിൽ അവർ സമയം നടത്താൻ പറ്റില്ല. ചെവര അങ്ങ് വീടില്ല, വെള്ളമില്ലെങ്കിൽ പാകണ്ടപ്പോൾ തന്നെ അപ്പോത്തിനൊക്കെ ഒന്ന് വെള്ളം അടിച്ചോ. ഇതിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഇത് 2 മണി കഴിഞ്ഞ് കുളത്തിൽ പോകുന്നതാ, എന്നാലും 2 മണിക്കൂറാണ് അവിടെ തന്നെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കും. അത് സാർ അതിന് വലിയ സന്തോഷമാണ്. വെള്ള സംവിധാനം വേണം, സ്ഥല സൗകര്യം വേണം, അതാണ് ഒരു മെയിനായിട്ടുള്ള ആവശ്യം. നല്ല മനസ്സ് വേണം, നല്ലൊരു മനസ്സ്, അധ്വാനിക്കാനുള്ള മനസ്സ്, ഇവരെ ഇവരെ ഈ മൃഗങ്ങളുമായിട്ടുള്ള ഒരു അടുപ്പം, അതായത് ഒരു അവരെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ്. നമുക്കിപ്പം ഒരു ഇതിനിപ്പോൾ നമ്മൾ ഈ ഭക്ഷണമൊക്കെ കൊടുക്കുക, അത് ഇതിനൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് ഇവളൊന്നും കുറവാണ്. ഈ കോഴിക്കൊന്നും തീറ്റ കൊടുത്തില്ലേ അറിയത്തുമില്ല, എന്നാലേ നിങ്ങളുടെ നല്ല വിളിക്കുകയൊക്കെ ചെയ്യും. മീനെ തീറ്റ കൊടുത്തില്ലേ അറിയത്തില്ല. അപ്പോൾ നമ്മളത് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, ഇവിടെ കൊടുക്കുന്നുണ്ടോ, കൊടുക്കുന്നവർ കൊടുക്കുന്നുണ്ടോ. പിന്നെ ഇവിടെ തന്നെ നേട്ടം എന്ന് വെച്ചാൽ വളരെ ആത്മാർത്ഥമായിട്ട് നോക്കുന്ന സ്റ്റാഫുകളാണ് അവരൊക്കെ. അത് അവരുടെ വീട്ടിൽ ഇവിടെ ഇപ്പോൾ 100 ആടുണ്ട്, 100 ആടിനും പേരുണ്ട്. ഈ കാണുന്ന എല്ലാത്തിനും പേരുണ്ട്. ഞാൻ വന്നപ്പോഴും വന്ന് ഞാൻ നോക്കുന്ന തന്നെ തടവിട്ട് പോകുന്ന എന്നാ ഞാനൊന്നും ചെയ്യാറില്ല, ഇവരത് നോക്കുന്നു. പ്രതിസന്ധിയൊക്കെ ആടിനൊക്കെ ചില അസുഖങ്ങൾ വരുമ്പോൾ വലിയ പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഒരാടിന് അസുഖം വന്നു കഴിഞ്ഞാൽ മൊത്തത്തിലും വരും, പിന്നെ അന്നേരം അസുഖം വരുന്നതിന് എല്ലാം അന്നേരം മാറ്റിയിടണം. അതൊരു വലിയ പ്രശ്നം, മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാണ്. അല്ല, അസുഖമുള്ളവരെ മാറ്റിട്ട് അന്നേരം അവരെ പറഞ്ഞാൽ അവർ വന്നിട്ട് ഇത് അന്നേരം വരും. അവിടെ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അന്നേരം വരും, ഇവിടുത്തെ പ്രാഥമികമായിട്ടുള്ള അവിടുന്ന് വരും. അത് കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ഇവിടുന്ന് ടീം വന്ന് ബ്ലഡ് എടുത്ത് എന്താണ് അസുഖം എന്നൊക്കെ നോക്കി ചികിത്സിക്കും. കുളമ്പിന്റെ ചികിത്സ എല്ലാത്തിനും വരും, കുഴപ്പമില്ല, എല്ലാ സഹായങ്ങളും ഉണ്ട്. പിന്നെ ഇതാണ്, പിന്നെ എനിക്കുള്ള നേട്ടം പരിപാടി എന്ന് വെച്ചാൽ മെയിനായിട്ടുള്ള എനിക്ക് കൃഷിയുണ്ട്. എനിക്ക് ഈ ഒരുപാട് കൃഷികളുണ്ട്, വാഴ കൃഷി ആയാലും ഒരുപാട് കുരുമുളകാലും ഉറങ്ങാൻ എല്ലാം ഉണ്ട്. അപ്പൊ ഇതിന്റെ വേസ്റ്റാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. അതിനകത്ത് ഇപ്പൊ ഈ ഇതിന്റെ യുവർ മൂത്രം വേസ്റ്റ് ഉപയോഗപ്പെടുത്താനുള്ള സംവിധാനം ആയില്ല. കഷ്ടമെല്ലാം ഉണ്ട്, പൊടിച്ച അവിടെ പൊടിക്കാനുള്ള സംവിധാനം ഉണക്കി പൊടിച്ച് കൃഷി ഇവിടെ തന്നെ തന്നെ 10 100 പ്രാവ് ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം കൃഷിയുണ്ട്. എല്ലാത്തിനും ഇതാ ഇപ്പൊ കുറച്ചുകൊണ്ട് വന്ന് ഈ ഉണക്കായുണ്ട് വലിയ വിളയിടാ. ഇനിയിപ്പോ മഴയായി കഴിഞ്ഞാൽ അവനെല്ലാം പൊടിച്ച് എന്റെ വീട്ടിലെ തപ്പുവാ, പൊടിച്ച് വെച്ചിരിക്കുക, ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുക. അതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ളതാണ്. രാസവളമൊന്നുമില്ല, വാഴ കൃഷി ആയാലും ഉണ്ണിനും
രാസവളം അങ്ങനെ ഇടാറില്ല. ഇതെല്ലാം എന്റെ പുരാടാന്ന് വെച്ചാൽ എന്റെ ഒരു സുഹൃത്തിന്റെ കൂടെ പുരാടാണ്. അതന്നെ പാറപ്പണി അളഞ്ഞ് നേരത്തെ പോയപ്പോ കാടുകാരെ കളഞ്ഞ അല്ലായിരുന്നത്, ഭയങ്കര മനയായിരുന്നു. ഇവിടെ ഭയങ്കര മനയായിരുന്നു, അതൊക്കെ ഒരു അഞ്ചാറ് വർഷത്തെ അധ്വാനമാണ്. അപ്പൊ ശരിക്കും ഈ നമ്മുടെ ഈ ആട് വളർത്തൽ ലാഭകരമായ ബിസിനസ് എന്നാണ് നമ്മൾ പൊതുവേ പറയുന്നത്. കാരണം അതിന്റെ അത് ശരി പറയുന്നത് ശരിയാ. നമ്മളൊരു വീട്ടിൽ രണ്ടാടുണ്ട്, ഒരാട് രണ്ടാടുണ്ട്, അതിനിപ്പോ ഒരു അഞ്ചാറ് ആട് എട്ടാട് നേരൊക്കെ അവരെ കൈവിളിക്കും. അപ്പോഴെന്താ കൊടുക്കും അതുണ്ടോ? പിന്നെ അതുകൊണ്ട് വാങ്ങി കഴിഞ്ഞാൽ പിന്നെ തൊഴിലാളി നിർത്തണം, പിന്നെ അതുപോലെ പല കാര്യങ്ങളും നമുക്ക് വലിയ നഷ്ടം വരുന്നില്ലല്ലോ. നഷ്ടമൊന്നും വരുന്നില്ല. ആട് ഞാൻ 20 ആടുമായിട്ട് തുടങ്ങിയ ഫാമാണ്, 20 ആടായിരുന്നു. ഇപ്പൊ എങ്ങനെയാ വിലഞ്ഞാന്ന് കൊടുത്തപ്പോഴ തോമസ് പക്ഷേ 20 ആടിന് 19 ആടിന് എടുത്തിട്ടുണ്ട്. 1,90,000 എന്റെ അന്നേച്ച് 19 ആണ് ചെക്കലി തന്നേച്ച കൊണ്ടുപോയത്. 400 രൂപ നടന്ന ആളാ, 400 രൂപ എന്ന് വെച്ചാൽ. പക്ഷെ അവർ വന്ന് പിടിച്ചു ചെയ്താടിനെ, അവരെ സ്ത്രീ ആയിട്ട് വന്ന് അവിടെ നോക്കുന്ന സ്ത്രീ അവരെ പാമ്പ് ഉണ്ടായിരുന്നെ ആടെല്ലാം തീർന്ന് അവരൊന്ന് അവൻ നിങ്ങൾ പൈസ തരുന്നതിന് കിട്ടോളം പിടിച്ചോണ്ട് പോവാ, അല്ലാതെ നമുക്ക് ഞാൻ തരുന്നതിന് നിങ്ങൾ 400 രൂപ. അതാണ് നമ്മുടെ ഷായി ചേട്ടന്റെ മനസ്സ്. നിങ്ങൾക്ക് ആട് വേണമെങ്കിൽ ഇവിടെ വരുവാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആടിനെ കാണാം. ഇവിടെ ഇപ്പൊ എല്ലാം 400 ഏത് ആടിനെ കണ്ടാലും 400 രൂപയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആടിനെ നിങ്ങൾ അതിനെ ചെവി പിടിച്ചോ, അതിനെ കൊണ്ടുപോയിക്കോ, ഒരു പ്രശ്നമില്ല. അതാണ് പിന്നെ മുട്ടനാട്ടിൽ എന്ന് വെച്ചാൽ മുട്ടനാട്ടിൽ ഇവിടെ എത്ര വന്നാലും തികയത്തില്ല. 30 കിലോ എന്നാകുമ്പോ അമ്മായി വണ്ടി കയറുക, പിന്നെ ഇത്തിരി കടയുണ്ട് അവിടെ കൊണ്ട് ചെല്ലുമ്പോ അവന്മാരെ ഒരു ആടിന് 30 കിലോ ആടിനെ ആയിരം രൂപ എടുക്കുമ്പോ 2 കിലോടെ പായ്ക്കത്തായി കുത്തി കെട്ടി അവിടെ വെക്കും. നമുക്ക് ഇറച്ചി ഉണ്ടെന്നുണ്ട് പറയാം, അവിടെ പോയി എടുക്കണം. ഇഷ്ടം 3 ആളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഈ ആട് ആടിന്റെ ഒരു ശരിക്കും പറഞ്ഞാൽ അതിന്റെ പാല് കൊടുക്കാൻ നമുക്ക് പാല് കൊടുക്കാൻ പാല് ഇത് പാല് കൊടുക്കാറില്ല. പാല് മാത്രമല്ല, ഈ മലബാറി എന്നൊക്കെ പറയുന്നത് വലിയ പാലിട്ടും സാധനമാണ്. ഓ എന്ന് കയറുന്നുണ്ട് അവന്റെ. അല്ല ഞാൻ പറഞ്ഞത് ഇതിന്റെ ആടിന്റെ പാല് ഏറ്റവും നല്ല ഏറ്റവും പോഷക ഗുണമുള്ള പാലാണ്. ചിലരൊക്കെ കുഞ്ഞിനെ കൊടുക്കാനൊക്കെ വന്ന് ചിലപ്പോൾ സ്പെഷ്യലായിട്ടൊക്കെ വന്ന് അടിച്ചു, അല്ലാതെ പാല് പിഴിഞ്ഞ് എടുക്കത്തില്ല. പിന്നെ നമുക്ക് പൂച്ചയ്ക്ക് കൊടുക്കും. പിന്നെ നമ്മുടെ ആട്ടും കാഷ്ടം അതും പൊടിച്ച ഏറ്റവും നല്ല ജൈവളമാണ്. പിന്നെ ഇതിന്റെ തോലൊക്കെ ആണെങ്കിൽ അതിന്റെ കമ്പൊക്കെ ആണെങ്കിൽ പോലും കമ്പോസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതാ പറഞ്ഞ ഞങ്ങൾ ഇത്ര ഒരുപാട് ഫാമുകൾ നമ്മൾ പോയിട്ടുണ്ട്. വൃത്തിയുള്ള വളരെ മനോഹരമായി നോക്കുന്ന ഫാമുകൾ, വളരെ നമ്മളെ ആരും നിർബന്ധം ചെയ്യുന്നുണ്ടല്ലോ, നമ്മളെ സ്വയം തോന്നിപ്പോയില്ലേ. അപ്പൊ അത് എന്തായാലും ഒരു ക്ഷീര കർഷകൻ എന്ന നിലയ്ക്ക്, ക്ഷീര കർഷകൻ ഒന്നും അല്ല ഞാൻ, അല്ല എങ്കിൽ പോലും ഇതിനെ എത്ര വളർത്തുമ്പോൾ നമുക്ക് ക്ഷീര എടുക്കാറില്ലല്ലോ. അല്ല അല്ല അങ്ങനെയല്ലോ, അങ്ങനെയാണ് പൊതുവെ പറയുന്നത്. കർഷകൻ എന്ന നിലയ്ക്ക് തീർച്ചയായും ഈ മൃഗങ്ങളോടുള്ള സ്നേഹവും പിന്നെ ഇതിനൊക്കെ ഉപരി ഇതിനോടുള്ള ആത്മാർത്ഥമായ ഒരു ഇടപെടലാണ് ഇത്ര ഒരു ഗംഭീരമായ വിജയത്തിലേക്ക് ഷായി ചേട്ടനെ കൊണ്ടുപോയി. ക്ഷീര കർഷകൻ എന്ന് പറയാൻ ഞാൻ 5 വെച്ചുറപ്പശുവിനെ കൊടുത്തിട്ട് ഇതിന് കൊടുത്തായിരുന്ന 3 നല്ല പശുക്കളെ കിട്ടും. 15-20 ലിറ്റർ പാൽ കിട്ടുന്ന വലിയ പാലിന്റെ പശുക്കളെ കിട്ടും. കൊണ്ടിട്ട് ചാറെടുത്തും വിൽക്കാം. പക്ഷെ ഇതിനകത്ത് ഇത് പാലിപ്പോ എന്റെ വീട്ടിൽ എന്റെ അണ്ണൻ രണ്ട് സുഹൃത്തുക്കളെ വീട്ടില് അവർക്ക് കൊടുക്കാനുള്ള പാലയുള്ളത് 2-2 ലിറ്റർ പാലാണ് പറഞ്ഞതിനകത്ത്. അപ്പോ നമുക്ക് ഈ ആട് വളർത്തൽ ലാഭകരമായി മാറുന്നു. അതോടൊപ്പം തന്നെ ഈ പോത്ത് എല്ലാം ലാഭമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മളെല്ലാ കോഴിക്കാരെ കൊണ്ട് ചെയ്യുമായിരുന്നു, നമ്മളിവിടെ ചെയ്യുവാണെങ്കിൽ എല്ലാം ലാഭകരമായിരിക്കും. പിന്നെ ഈ അസുഖങ്ങളൊക്കെ വരാതിരുന്ന കൊള്ളാം കൊള്ളാം. ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടോ നമ്മള് ഈ ആട്? ഈ ആടിന് ഞാൻ ആദ്യം ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ഇൻഷുറൻസ് ഉണ്ടായിരുന്നതിന്റെ 2 ആട് മരിച്ചു. ഒരെണ്ണത്തിന്റെ പൈസ കിട്ടി, ഒരെണ്ണത്തിന്റെ അമ്മ ഒരു ട്രാറ്റി. ഞാൻ വിചാരിച്ചു ഇനി ആ ഒരു പരിപാടി എനിക്ക് വേണ്ടെന്ന് വിചാരിച്ചു ചെയ്തില്ല. രണ്ടു പ്രാവശ്യം ചെയ്തു. ചെയ്തിട്ട് 20 ആളുള്ള തുടക്കത്തിന് ഞാൻ ആദ്യം ഇൻഷുർ, അതായത് 20 ആടിനെ അവൻ ഇൻഷുർ ചെയ്താൽ എനിക്ക് കൊണ്ട് തന്നത്. ആടും കൂടോടെ ഒരു ടീം എനിക്ക് ചെയ്ത് തന്നാണ്. എന്നതും ചെയ്തിട്ടൊന്നുമില്ല. നിങ്ങള് പിന്നെ അങ്ങനെ ആട് ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ അസുഖം വന്നൊന്നും ചത്തിട്ടില്ല. ഓരോ ആട് എത്തുന്നു 3-4 വർഷത്തിനിടയ്ക്ക് വെച്ച്. അപ്പം എന്തായാലും നമ്മുടെ ഷായി ചേട്ടന്റെ മൃഗസ്നേഹവും പക്ഷിസ്നേഹവും ഒക്കെ നമ്മൾ കണ്ടു. അദ്ദേഹത്തിന്റെ ഫാമിലെ വിശേഷങ്ങളൊക്കെയാണ് ഇതുവരെ നമ്മൾ കേട്ടത്. ഇവിടെ ഒരു കുരുത്തക്കേടില്ലാത്തൊരു ആടുണ്ട്. ഇത് വന്ന ഇതുമായി ഷർട്ടൊക്കെയാ കടിച്ചു തിന്നെ. എന്നാ ഒന്ന് ഇച്ചിരി അടങ്ങി നിൽക്കണം, ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ. അങ്ങനെ നമ്മുടെ ഷായി ചേട്ടന്റെ റോക്കൻ ഫാമിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല, അതിങ്ങനെ തുടരുകയാണ്. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ നല്ല മൃഗസ്നേഹികളുടെ ഫാമുകളുടെ വിശേഷങ്ങളൊക്കെ ഇനി ഞാൻ പ്രേക്ഷകരുമായി അടുത്തൊരു എപ്പിസോഡിൽ പങ്കുവയ്ക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും അതുവരേക്കും ഗുഡ് ബൈ, ടാറ്റാ.